മൈ ഡി എസ് മക്കളെ നമ്മൾ അടിപൊളിയായിട്ട് ഇന്നൊരു ടോപ്പിക്ക് നോക്കുകയാണ് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിട്ടുള്ള രണ്ട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്താ അത് നമ്മൾ കണ്ടു അമേരിക്കൻ റവല്യൂഷൻ കണ്ടു ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ കണ്ടു ഇനി ഏതെങ്കിലും ഒരു റവല്യൂഷൻ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടോ ഈ ഭാഗത്ത് സാർ ഉണ്ട് ഏതാത് റഷ്യൻ റവല്യൂഷൻ സാർ ഇനി മുന്നേ കൊസ്റ്റിയൊന്നും വന്നിട്ടില്ലല്ലോ എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല റഷ്യൻ റവല്യൂഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണോ എന്നൊരു ക്വസ്റ്റൻ എന്റെ മക്കൾ ഉള്ളിലേക്ക് വരും അല്ലേ പക്ഷേ മക്കൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇങ്ങനെ വരാതിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത്തവണ വരുന്നത് അല്ലേ ആ ഒരു പോസിബിലിറ്റി ഇല്ലേ ആ ഒരു നമുക്ക് തോട്ട് വരാൻ ചാൻസ് ഇല്ല ഇങ്ങനെ ഓ ഇത്രയും കാലം ഇത് ചോദിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുന്ന ഒരു ആണ് എന്തെന്ന് പറയുന്നത് ഈ റവല്യൂഷൻ ഏതാ റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ പറഞ്ഞ റവല്യൂഷൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വളരെ ചുരുക്കിയ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റഷ്യൻ റെവല്യൂഷൻ പഠിച്ചെടുക്കാൻ പറ്റും ഒരു രണ്ട് സ്ലൈഡ് മാക്സിമം രണ്ട് സ്ലൈഡ് ഒക്കെ പോകുള്ളൂ ആ രണ്ട് സ്ലൈഡിനുള്ളിൽ എൻ്റെ മക്കൾക്ക് എല്ലാം കിട്ടണം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് സാർ നോക്കുന്നത് ഈ റഷ്യൻ റെവല്യൂഷൻ എന്താ നോക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് ആ ക്വശ്യൻ വരിക നമുക്ക് നോക്കുക അല്ലെ ജസ്റ്റ് ആയിരിക്കും ക്വസ്റ്റൻ വരിക റഷ്യൻ റവല്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്താണ് നിങ്ങൾ റഷ്യൻ റെവല്യൂഷൻ കൊണ്ട് പഠിച്ചത് ഓക്കെ അതെത്രേ ഉള്ളൂ വേറെ ഒന്നും ഈ കൊസ്റ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ നോക്കാനില്ല അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ഈ റഷ്യൻ റെവല്യൂഷൻ നമുക്ക് നോക്കാം അതിന് മുന്നേ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ കണ്ടു അമേരിക്കൻ റവല്യൂഷൻ നടന്നപ്പോൾ അവിടെ എന്തൊരു സംഭവം നടന്നിട്ടുണ്ട് ആരാ ബ്രിട്ടീഷുകാർ വന്നിട്ട് അവിടെ കോളനി ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫ്രഞ്ചിന്റെ കാര്യത്തില് ഫ്രാൻസിന്റെ കാര്യത്തിൽ ഒരുമെന്ന് സംഭവിച്ചത് ആ അവിടെ ഒരു ഡൈനാസിറ്റി ഉണ്ടായിരുന്നു ആ ഡൈനാസിറ്റി എന്ത് സംഭവിച്ചത് ഒരു രാജവംശമാണ് ആ രാജവംശമാണ് എന്ത് സംഭവിച്ചത് അവിടെ അടക്കി വാങ്ങുകൊണ്ടിരുന്നത് അതിനുശേഷം അതിന് ക്ലാസിഫിക്കേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ആണ് ഫ്രഞ്ച് റവല്യൂഷൻ കണ്ടു അതേപോലെ തന്നെ ഇവിടെ ഫ്രാൻസ് കഴിഞ്ഞ് നമ്മൾ റഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റഷ്യയിലും ആരുണ്ടായിരുന്നോ ഒരു രാജഭരണം ഉണ്ടായിരുന്നു ഓ അപ്പം ഇവിടെ എന്തുണ്ട് ആ രാജഭരണം നമുക്ക് കാണാൻ പറ്റും ആ രാജഭരണത്തിൻ്റെ ദുഷ്ഫലങ്ങൾ കാരണമാണ് എന്തുണ്ടായിട്ടുള്ളത് റഷ്യൻ റവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത് അവിടെയുള്ള ആളുകൾ പ്രതികരിച്ചതിനാലാണ് എന്തുണ്ടായിട്ടുള്ളത് റഷ്യൻ റവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത് ആ പോയിന്റ് കിട്ടിയോ ഇത്രേ ഉള്ളൂ മക്കളെ ആ രാജവംശത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്താണ് സാർ രാജവംശമാണ് എന്താണ് സാർ രാജവംശം സാർ സാറല്ലോ സാർ രാജവംശമാണേ ആ രാജവംശം എന്ന് പറയുന്നത് വളരെയധികം ഓട്ടോക്രാച്ചി സ്വച്ഛാധിപതികളായോ ഞങ്ങൾക്ക് മാത്രമുള്ള മാത്രം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലേ ഇപ്പൊ ബേബൺ ഡൈനാസ്റ്റി ഫ്രഞ്ചിന്റെ ഫ്രാൻസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് ഇവിടെ അവർ അവരെന്താണ് റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രദേശം ആ രാജ്യത്തിനെ അവർ കംപ്ലീറ്റ്ലി അടയ്ക്കുവാണിരുന്നു എന്നെ സംബന്ധിച്ചിണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകളെ അവരെന്ത് ചെയ്തു അടിമളാക്കി മാറ്റി അവിടെയുള്ള കർഷകരെയും തൊഴിലാളികളൊക്കെ അവരെന്ത് ചെയ്തു വെറും പുല്യവില കൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു രീതി എന്താണ് എല്ലാം നമുക്ക് വേണമെന്നുള്ള ആ രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എവിടെ ഉണ്ടായിരുന്നത് ഈ റഷ്യയിലും ഉണ്ടായിരുന്നതെന്ന് പറയുന്ന സാർ ഭരണാധികാരം സാർ ഭരണാധികാരികൾ ആ പേര് മറന്നു പോകരുത് കേട്ടോ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഭരണം ഈ രാജഭരണ രീതിയാണ് പിന്നീട് എന്താണ് അവർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി കുറച്ച് കുറച്ചും കൂടെ മുന്നോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് റഷ്യൻ റവല്യൂഷനൊക്കെ സമയമായപ്പോഴത്തേക്ക് എന്തുണ്ടായിന്ന് പറയുന്നത് ഈ രാജഭരണം അങ്ങനെ ഇല്ലാണ്ടായി പകരം എന്തുണ്ടായി മാറി അവിടെ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായി ഉണ്ടായിന്നു പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ ഇവരുടെ ഭരണത്തിന്റെ കീഴിൽ വളരെയധികം ഓട്ടോക്രാറ്റിക് സ്വച്ഛാധിപത്യപരമായിട്ടുള്ള ആ നടപടികളായിരുന്നു ഇവർ സ്വീകരിച്ചിരുന്നത് നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ഭരണത്തിന്റെ കീഴിൽ അനുഭവിച്ചിരുന്നത് ആ അത്രയും കൂടുതൽ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിട്ട് ആർക്കായിരുന്നു അനുഭവിച്ചത് ആർക്കായിരിക്കും മക്കളെ കർഷകർക്കായിരിക്കും അല്ലേ കർഷകരുണ്ട് അതേപോലെ തന്നെ നോക്കിയ മക്കളെ തൊഴിലാളികളുണ്ട് യഥാർത്ഥം പറഞ്ഞാൽ എന്താണ് ഫാക്ടറി വർക്കേഴ്സ് എന്ന് പറയും അല്ലേ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി വർക്കേഴ്സ് എന്ന് പറയും തൊഴിലാളികൾ ഉണ്ടായിരുന്നു അപ്പം ഇവർ രണ്ട് ാണ് ഏറ്റവും കൂടുതൽ സാർ ഭരണാധികാരത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകേണ്ടി വന്ന രണ്ട് കൂട്ടർ ആയിരുന്നു പറയുന്നത് കർഷകരും തൊഴിലാളികളും ഫാർമേഴ്സും അതേപോലെ തന്നെ ഫാക്ടറി വർക്കേഴ്സും ഓക്കെ അത് കിട്ടിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും അനുഭവിച്ചിരുന്ന ആ ഒരു കാര്യം കാരണം കൃഷി എന്തായിട്ട് മാറി അവരവിടെ കൃഷി കർഷകരാണല്ലോ അല്ലേ അപ്പം കൃഷി എന്തായാലും ഉണ്ടാവും സ്വാഭാവികമാണ് ഓക്കെ അപ്പം കൃഷി എന്ന് പറയുന്നത് എന്താണ് അവിടെ ഇല്ലാണ്ടായി നശിച്ചു പോയി എന്നാ പറയുന്നത് അപ്പോൾ ലോ പ്രൊഡക്ഷൻ ആയിരുന്നു അവിടെ കെട്ടിയിരുന്നത് എന്താ പറയുന്നത് മോശമായിട്ടുള്ള ഉത്പാദനമായിരുന്നു എവിടെ ഉണ്ടായിരുന്ന പറയുന്നത് മക്കളെ ആ റഷ്യയിൽ ആ സമയത്തുണ്ടായിരുന്ന മോശമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു ഉൽപാദനത്തിൻ്റെ ആ ഒരു ഫലമില്ലേ അത് വളരെ കുറവായിരുന്നു എന്ന് പറയുന്ന മോശമായിട്ടുള്ള ഉത്പാദനം കാർഷിക ഉത്പാദനം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ ഉൽപാദനം കുറഞ്ഞാലും ഈ രാജാക്കന്മാർക്ക് കൊടുക്കേണ്ട പൈസ ഇല്ലേ അതവർ കൃത്യമായിട്ട് കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ നോക്കിയാൽ ഉൽപാദനം കുറയുമ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ടാവില്ല പൈസ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ആയിട്ടുള്ള അതായത് ടാക്സ് എന്ന് പറയുന്ന സാധനം അവർക്ക് കൊടുക്കാൻ പറ്റില്ല അതൊരു ഹ്യൂജ് ആയിട്ട് മാറും ഓൾറെഡി ഒരു ബേഡനാണ് ഒരു ഭാരമാണ് അതിൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ ലോ പ്രൊഡക്ടിവിറ്റിയും കൂടെ മോശമായിട്ട് ഉൽപാദനം കൂടെ ആയെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുന്ന മക്കൾ പറയുന്നത് അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കേണ്ടി വരും ഒരു ഒരു തവണ അവർ എമൗണ്ട് കൊടുത്തില്ലെങ്കിൽ അത് പിന്നീട് എന്താവും അത് കടമായിട്ട് മാറും കൂടി 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 വരും അപ്പോൾ എന്താണ് ഹ്യൂജ് ബേഡൻ ആയിട്ട് വരുന്ന പറയുന്ന ടാക്സ് എന്ന് പറയുന്ന സാധനമില്ല മക്കളെ ടാക്സ് അതായത് നികുതി എന്ന് പറയുന്നത് കൂടുമെന്നാ പറയുന്ന നികുതി എന്ന് പറയുന്നത് ഒരുപാട് ഹൈ ആവുന്ന പറയുന്നത് പേ ഹ്യൂജ് ടാക്സ് എന്ന് പറയുന്നത് ഈ കണ്ടീഷനിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടീഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ കടന്നു പോകുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണം അല്ലെ എല്ലാ രാജ്യത്തും എന്തുണ്ടായിരുന്നോ എല്ലാ രാജ്യത്തും പ്രതികരണ ശേഷിയുള്ള ആളുകൾ ഉണ്ടായിരുന്നോ ഇവിടെയും എന്തുണ്ടായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഫിലോസഫേഴ്സ് എന്നൊക്കെ പല രാജ്യങ്ങളുണ്ടോ അല്ലെ ഫ്രാൻസിൽ നമ്മൾ ഫിലോസഫേഴ്സ് കണ്ടു അമേരിക്കയിൽ ഫിലോസഫേഴ്സ് കണ്ടു അപ്പൊ റഷ്യയിലേക്ക് വരികയാണെങ്കിൽ റഷ്യയിൽ റൈറ്റേഴ്സ് ആയിരുന്നു എഴുത്തുകാരായിരുന്നു സത്യം പറഞ്ഞാൽ ഫിലോസഫേഴ്സ് തന്നെയാണ് നമ്മൾ അവരെ വിളിക്കുന്ന പേര് റൈറ്റേഴ്സ് എന്നാണ് എഴുത്തുകാരെന്നാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ എഴുതാ റഷ്യൻ റവല്യൂഷനെ കുറിച്ച് എഴുതുമ്പോൾ എന്റെ മക്കൾ എഴുതേണ്ടത് എന്താ എഴുതണം ആ റൈറ്റ്

ഒന്നാമത്തെ ആളുടെ പേര് എന്ന് പറയുന്നത് മാക്സിം ഗോർക്കി നമുക്ക് ഇംഗ്ലീഷിൽ വേണ്ട നമുക്ക് മലയാളത്തിൽ എഴുതാം ഓക്കെ മാക്സിം ഗോർക്കി യെസ് മാക്സിം ഗോർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഒന്നാമത്തത് മാക്സിം ഗോർക്കിനെ പറയുമ്പോൾ എൻ്റെ മക്കൾ അപ്പാട് മനസ്സിലേക്ക് വരേണ്ടത് ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ പേരെന്താ അമ്മ ദ മദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആര് മാക്സിം ഗോർക്കി വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം അമ്മ എന്ന് എഴുതി വെക്കാം കേട്ടോ ആ ബുക്കിൻ്റെ പേരാണ് കേട്ടോ അമ്മ ഓക്കെ അപ്പൊ രണ്ടാമത്തെ ആളുടെ പേരും രണ്ടാമത്തെ ആളുടെ പേരും ഒരു ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ പേരാ ത് ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയും എന്താണ് ലിയോ ടോൾ സ്റ്റോയ് എന്ന് പറയും കേട്ടോ ലിയോ അല്ല അല്ലാട്ടോ ലിയോ മറ്റേ സിനിമയല്ല ലിയോ ടോൾ സ്റ്റോയ് എന്ന് പറയും കേട്ടോ ഫേമസ് ആയിട്ടുള്ള ടോൾസ്റ്റോയ് എന്നല്ലേ ടോൾസ്റ്റോയ് യെസ് ടോൾ സ്റ്റോയ് എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം എന്താണ് ഏറ്റവും വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനായിട്ട് പിന്നെ മാറിയിട്ടുണ്ട് അല്ലെ അന്ന കരണീന ഒക്കെ പോലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് ഓക്കെ ലിയോ ടോൾസ്റ്റോയി ആണ് ഓക്കെ ഗാന്ധിയുമായിട്ട് ഏറ്റവും ബന്ധം ഗാന്ധിജിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടുള്ള ടോൾ സ്റ്റോയ് ഫാം എന്നൊക്കെ നമ്മൾ പണ്ട് ക്ലാസ് ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഓക്കെ എനിവേ നോക്കിയാൽ മക്കളെ മാക്സിം കോർക്കി ഒരാളാണ് അതുപോലെ തന്നെ ലിയോ ടോൾ സ്റ്റോയി വേറൊരാളാണ് അടുത്ത ആൾ എന്ന് പറയുന്നത് കാൾ മാക്സ് ആണ് ആരാണ് കാൾ മാക്സ് ആണ് അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം കേട്ടോ ക്സിൻ തത്വചിന്തകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് മാക്സിൻ ഐഡിയോളജീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കാൾ മാക്സ് ആണ് ഓക്കെ കാൾ മാക്സിന്റെ കുറച്ച് നമ്മൾ മൂലധനം ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ കുറെ പുസ്തകങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് നോക്കും ഓക്കെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് കാൾ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ആരുണ്ടായിരുന്നു റഷ്യയിൽ അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന കർഷകരുടെയും വർക്കേഴ്സിന്റെയും അതായത് ഫാക്ടറി വർക്കേഴ്സിന്റെ ഒക്കെ കണ്ടീഷൻസ് തുറന്നു കാണിച്ചവരിൽ ഒരു എഴുത്തുകാരനായിരുന്നു ഈ കാൾ മാക്സ് എന്ന് പറയുന്നത് അപ്പൊ സാർ അടുത്തൊരാള് പേരോ അടുത്തൊരാള് പേര് എന്ന് പറഞ്ഞാൽ ഫ്രെഡറിക് ഏംഗിൾസ് നമുക്കല്ലേ ഫ്രെഡറിക് ഏംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന നാലാമത്തെ ഒരു വ്യക്തി ഇതിൽ എന്റെ മക്കൾ ഓർത്ത് വെക്കേണ്ടത് മാക്സിം കാൾ ഫ്രെഡറിക് വെക്കുക ലിയോ മാക്സിഡറിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിക്കുന്നില്ല സ്വാഭാവികമായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക ബാക്കി ഉദ്ദേശിക്കുക വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതേ എഴുതിയ ബുക്കിന്റെ പേരായിട്ടുള്ള ദ മാത്രം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് കാൾ മാക്സ് എഴുതിയ പുസ്തകത്തിന്റെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാക്ക് എന്ത് ചെയ്യുക കുറച്ചുകൂടെ നന്നായിട്ട് ആയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുക അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും മക്കളെ അതേപോലെ തന്നെ ഫ്രെഡറിക് നോക്കിയസും ഉണ്ട് കാരണം എന്താ കാൾ ഈ മാക്സിയൻ ഐഡിയോളജിസ് എന്താണ് മാക്സിയൻ ഐഡിയോളജിസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെ മൂന്നാളുടെ നിങ്ങളെ പേര് നന്നായിട്ട് ഓർത്തു വെക്കേണ്ടതാണ് ഓക്കെ അത് കിട്ടി ഇനി ഈ റൈറ്റേഴ്സ് കാരണമാണ് എന്തുണ്ടായെന്ന് പറയുന്നത് ആ സാധാരണക്കാരുടെ അവസ്ഥകൾ എന്തായത് പുറം ലോകം അറിയാൻ തുടങ്ങിയത് ഇവരെഴുതിയ പുസ്തകങ്ങളിലൂടെ ഇവരെഴുതിയ ആശയങ്ങളിലൂടെ ഇവർ പറഞ്ഞിട്ടുള്ള വർത്താനങ്ങളിലൂടെയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന കർഷകരുടെയും അതേപോലെ തന്നെ തൊഴിലാളികളുടെയും അവസ്ഥ എന്തായത് പുറം ലോകം അറിയാൻ തുടങ്ങിയത് അങ്ങനെ സംഭവിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞു മക്കളെ ഇങ്ങനെ ഇവർ പറഞ്ഞു വർക്കേഴ്സൊക്കെ വന്നു സെറ്റാണ് അപ്പോൾ മാക്സിൻ ഐഡിയോളജീസ് ഒക്കെ വരാൻ തുടങ്ങി മാക്സിൻ ഐഡിയോളിസ് എന്ന് വെച്ചാൽ എല്ലാവരും ഈക്വൽ ആണ് സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ വരാൻ തുടങ്ങി ഓക്കെ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു പാർട്ടി തൊഴിലാളി സംഘടനകളൊക്കെ രൂപീകൃതം ഇപ്പം ഈ തൊഴിലാളികൾക്ക് ഇവരുടെ മോശം കണ്ടീഷന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും അതിനെ അതിനെ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അതിനെ ചെറുത്ത് നിർത്തിയിട്ട് ഇവരുടെ മോശമായിട്ട് ഇവർക്ക് എതിർ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അവസ്ഥകളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെയ്തു സംഘടനകൾ രൂപീകരിക്കാൻ തുടങ്ങി എന്താ സംഘടന തൊഴിലാളി <Sans> ി സംഘടനകൾ രൂപീകരിക്കാൻ തുടങ്ങി എന്നാ പറയുന്നത് തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചതിന്റെ ഭാഗമായിട്ട് നോക്കിയ മക്കളെ എന്താണ് ട്രേഡ് യൂണിയൻസ് പറയും അല്ലെ തൊഴിലാളി സംഘടനകൾ എന്ന് തൊഴിലാളി സംഘടനകളാണ് ഇവർ രൂപീകരിച്ചത് ഓക്കെ അത് കിട്ടിയിട്ടുണ്ട് സംഘടനകൾ രൂപീകരിച്ചു അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്റെ മക്കൾ നോക്കേണ്ടത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എന്താണ് സാർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് സാർ ഇവിടെ എഴുതി വെക്കാം കേട്ടോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നോക്കേണ്ടത് ഓക്കെ ഇതെന്താ സാർ ഇത്ര ഇമ്പോർട്ടന്റ് ആവാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പിന്നീട് എന്താവുന്നുണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് രണ്ടായിട്ട് തിരിയുന്നുണ്ട് ആ രണ്ടായിട്ട് തിരിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ റഷ്യൻ റവല്യൂഷന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും കിടക്കുന്നത് ഓക്കെ നമ്മുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ റഷ്യൻ റെവല്യൂഷൻ നോക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഈ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് ആ പാർട്ടി പിന്നീട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം അല്ലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് എന്ന് എഴുതി വെക്കാം ഓക്കെ എസ് ഡി പി ഇവിടെ എഴുതി വെക്കാം അല്ലെ എസ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് ഒന്ന് എന്ന് പറയുന്നത് മെൻഷെവിക് ആണ് എന്താണ് മെൻഷെവിക് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തേത് ബോൾഷെവിക് എന്ന് പറയുന്നുണ്ട് ഓക്കെ രണ്ടെണ്ണമാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട പാർട്ടികൾ എന്ന് പറയുന്നത് ഏതാ പാർട്ടി ഏതാ സ്പ്ലിറ്റ് ആയത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് ഒന്നാമത്തത് മെൻഷെപിക്കുന്നു രണ്ടാമത്തത് ബോൾഷപിക്കുന്നു സാർ ഇതിൽ ഏതാണ് മെജോറിറ്റി ഏതാണ് മൈനോറിറ്റി എന്നൊക്കെ ചോദിക്കുക കുറച്ച് ആളുകൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു പാർട്ടി പിരിഞ്ഞു ഒരു നൂറ് പേരുള്ള ഒരു പാർട്ടി എന്ന് വരിക രണ്ടായിട്ട് പിരിഞ്ഞപ്പോൾ ഒരു എഴുപത് പേര് ഒരു പാർട്ടിയിലും മുപ്പത് പേര് വേറൊരു പാർട്ടിയിലേക്കും പോയിന്നു വരിക കംപ്ലീറ്റ് ഈക്വലായിട്ട് പാർട്ടായില്ല ഓക്കെ ആയിട്ട് അവർ പാർട്ടായില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ആയില്ല പകരം എന്തായി അവർ കുറച്ച് കൂടുതൽ വേറൊരു സ്ഥലത്തും കുറച്ച് കുറവ് വേറൊരു പാർട്ടിയിലും പോയി ഇപ്പൊ നൂറിനൂർ എക്സാമ്പിൾ പറഞ്ഞാണ് മക്കളും ചിന്തിച്ചു നോക്കുക അത്രയും വലിയൊരു പാർട്ടിയാണ് ആ പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയപ്പോ മെൻഷെക്ക് എന്ന് പറയുന്നത് ഓക്കെ മക്കളെ മെൻഷെവിക്ക് എന്ന് പറയുന്നത് മൈനോറിറ്റി ആയിട്ട് തുടർന്നു എന്താണ് പറയുന്നത് മൈനോറിറ്റി ആയിട്ട് തുടർന്നു എന്നാ പറയുന്ന മൈനോറിറ്റി അല്ലെ മൈനോറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മക്കളെ ആളുകൾ അവിടെ എന്തായിരിക്കും കുറവായിരിക്കും അല്ലെ കുറവായിരിക്കും വളരെ ചുച്ചമായിട്ടുള്ള ആളുകളായിരിക്കും എവിടെ ഉണ്ടാവുക ഷെവിക്കിൽ ഉണ്ടാവുക അതിൻ്റെ ലീഡർ ആയിട്ട് വരുന്നത് നോക്കിയ മക്കളെ അലക്സാണ്ടർ കെറിൻസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ആരാണ് അലക്സാണ്ടർ കെറിൻസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ അലക്സാണ്ടർ കെറിൻസ്കി ആണ് ആ ഏതിന്റെ ലീഡർ മെൻഷെവിക്കിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ബോൾഷവിക്ക് എന്തായിരിക്കും ഇവിടെ മൈനോറിറ്റി ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ് മെജോറിറ്റി ആയിരിക്കും അല്ലേ മെജോറിറ്റി ആയിരിക്കും ഉണ്ടാവുക ആ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെ ഉണ്ടായത് ബോൾഷവിക്കിലാണ് ഇത് പിരിഞ്ഞപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പിരിഞ്ഞപ്പോൾ ബോൾഷെവിക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അത് മെജോറിറ്റിയാണ് അതിന്റെ ലീഡർ ആയിട്ട് വരുന്നത് രണ്ട് പേരാണ് മക്കളെ ഒന്ന് ലെനിനാണ് അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ട്രോട്സ്കി എന്ന് പറയും കേട്ടോ ട്രോട്സ്കി

ഒരു യുദ്ധത്തിൽ ായപ്പോ അവര് യുദ്ധം നടത്തി അങ്ങനെ സംഭവിച്ചപ്പോൾ ഇവര് പരാജയപ്പെട്ടു റഷ്യ പരാജയപ്പെട്ടു സ്വാഭാവികമായിട്ടും നോക്കിയ മക്കളെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റഷ്യ വേഴ്സസ് ജപ്പാൻ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്നാ പറയുന്നത് ജപ്പാൻ ജയിച്ചു എന്നാ പറയുന്നത് ജപ്പാൻ ജയിച്ചപ്പോൾ റഷ്യ പരാജയപ്പെട്ടു സ്വാഭാവികമായിട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ആ രാജ്യത്തിന്റെ കണ്ടീഷൻ എന്തായിരിക്കും അല്ലെ ഒരുപാട് ആളുകൾ മരിച്ചു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഫുഡ് ഷോർട്ടേജ് ഉണ്ടായി ഭക്ഷ്യ ലഭ്യത കുറവ് കുറവാൻ തുടങ്ങി വെള്ളമില്ലാത്ത കണ്ടീഷനായി അഗ്രികൾച്ചർ ഇല്ല എല്ലായിടത്തും വരൾച്ച ഒരു 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 നല്ല കാര്യം എന്ന് പറഞ്ഞ സാധനം യുദ്ധം കൊണ്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ട് തോറ്റ രാജ്യം കൂടെ ആകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ തീവ്രത എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ ജപ്പാൻ ജയിച്ചു റഷ്യ തോറ്റു അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചൊക്കെ ആകുമ്പോൾ കണ്ടീഷൻ മാറി അപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ കുറച്ച് ആളുകൾ അതായത് കുറച്ച് സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു പെട്രോഗ്രാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നത്തെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്നൊക്കെ പറയും ഓക്കെ റഷ്യയിൽ നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കാണാം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് അത് അന്നത്തെ പെട്രോഗാഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ ആയിരുന്നു അതൊക്കെ എന്തായി മാറി മക്കളെ അവിടത്തേക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഫലമായിട്ട് ഈ ഫുഡ് ഷോർട്ടേജിന്റെ അതായത് ഭക്ഷ്യ ലഭ്യത ഇല്ലായ്മയുടെ കാരണം കാണിച്ച് ഒരുപാട് തൊഴിലാളികളും കർഷകരും സ്ത്രീകളൊക്കെ മാർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ മാർച്ച് ചെയ്തപ്പോൾ അത് കുറേ 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 എന്താണ് സോൾ ചെയ്സൊക്കെ വന്ന് അടിച്ചമർത്തി ആരുടെ സോൾജിയേഴ്സ് ആയിരിക്കും അത് സാർ ഭരണാധികാരികളായിരുന്നു സ്വഭാവ അവരുടെ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നു അപ്പം അത് തല്ലിക്കെടുത്തി അവരെന്തായാലും കംപ്ലീറ്റ് ആക്കി പക്ഷെ എന്നാലും അവർ വിട്ടുകൊടുത്തോ വിട്ടുകൊടുത്തില്ല എന്താ ചെയ്തത് പിന്നെയും അവർ തുടർന്നു അവരുടെ ആ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ തുടർന്നു അങ്ങനെ അവസാനക്കായപ്പോഴത്തേക്ക് മക്കളെ ഇവരെന്ത് ചെയ്തു ഒരു വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിയൻ ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ആ വർക്കേഴ്സ് യൂണിയൻ്റെ അതായത് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഒരു പേരുണ്ട് ഒരു കൂട്ടായ്മയുടെ പേരുണ്ടായിരുന്നു അതിന് വിളിക്കുന്ന പേരാണ് മക്കളെ സോവിയറ്റ് എന്ന് പറയും എന്താണ് സോവിയറ്റ് എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക എഴുതി വെക്കാം അല്ലെ ഒരു വർക്കേഴ്സ് യൂണിയൻ അവർ ക്രിയേറ്റ് ചെയ്തു ആ വർക്കേഴ്സ് യൂണിയന്റെ പേര് എന്ന് പറയുന്നത് എന്താണ് സോവിയറ്റ് എന്ന് പറയും സോവിയറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിയൻ അവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി സത്യത്തിൽ ഇവർ എന്തിനു ഇവരെന്തിനു ഇങ്ങനെ മാർച്ച് നടത്തിയത് നമുക്ക് അറിയാം ഇവരിങ്ങനെ സ്വാഭാവികമായിട്ടും ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ യുദ്ധം നടന്നിട്ട് ഇത്രയും രാജ്യത്ത് പ്രശ്നം സംഭവിച്ചപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് അതേ കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് സാർ അരിയാണോ മണ്ണെണ്ണയാണോ അല്ല അവർക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റൈറ്റ്സും അതുപോലെ തന്നെ എക്കണോമിക് റിഫോംസും ആയിരുന്നു എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശം എന്താണ് വേണ്ടത് രാഷ്ട്രീയ അവകാശങ്ങൾ ആവശ്യമായിരുന്നു അതേപോലെ തന്നെ നോക്കിയ മക്കളെ അവർക്ക് ആവശ്യമായിട്ടുള്ള വേറൊരു സാധനമായിരുന്നു എക്കണോമിക് റിഫോംസ് അഥവാ സാമ്പത്തിക പരിഷ്കരണങ്ങൾ എന്ന് പറയും എന്താണ് സാമ്പത്തിക പരിഷ്കരണങ്ങൾ എന്ന് പറയും ഓക്കെ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടുമായിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള കാരണങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം മേജറായിട്ടും ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജപ്പാൻ ലോസ്റ്റ് ജപ്പാൻ ശേഷം കുറച്ച് ഇങ്ങനെ ആ വർഷം എന്റെ മക്കൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് എപ്പോഴാണ് ഇവിടെ സാർ എഴുതി വെക്കാം കേട്ടോ ജാനുവരിയാണ് അത് ഓർത്തു വെക്കണം ജാനുവരി നയൻറ്റീൻ ഫൈവിലാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ഈ ഒരു മൂവ്മെന്റ് അതായത് ആളുകൾ വർക്കേഴ്സ് യൂണിയൻ ആയിട്ടുള്ള സോവിയറ്റ്സ് ആയിക്കോട്ടെ അവരെന്ത് ചെയ്തു ഇതിനെതിരെ പോരാടാൻ വേണ്ടി പെട്രോഗ്രാഡിലേക്ക് ഗ്രാഡിലേക്ക് അവരെന്ത് ചെയ്തു മാർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ മക്കളെ പെട്രോ ഗാർഡിലേക്ക് അങ്ങനെ മാർച്ചൊക്കെ നടത്തി നയൻത്ത് ജാനുവരി നയൻറ്റീൻ ഓ ഫൈവിൽ അത് ആക്കി ഓക്കെ അത് സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അന്നുണ്ടായിരുന്ന എംബറർ അതായത് സാർ ഭരണാധികാരിക്ക് ആ നിർബന്ധിതനാവാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പീപ്പിൾ ലെജിസ്ലേഷൻ അതായത് ജനകീയമായിട്ടുള്ള ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് കുറച്ച് പ്രഷറൈസ്ഡായി കുറച്ച് എന്താണ് ഇവരുടെ ഇത്രയും പോരാട്ടവീരി കണ്ടപ്പോൾ അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സ്വാഭാവികമായിട്ടും സാർ ഭരണാധികാരിക്ക് എന്തിന് ഒരു അനുമതി കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നാ പറയുന്നത് അവർക്ക് എന്തിനോക്കാൾ ഡ്യൂമ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് സാർ ഡ്യൂമ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്യൂമ 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 ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് എന്താണ് ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് എന്തുണ്ടായി അതിന് രൂപം കൊടുക്കേണ്ടതായിട്ട് ആർക്ക് വന്നു പറയുന്ന സാർ ഭരണാധികാരിക്ക് എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവ് കൗൺസില നിയമനിർമ്മാണ സഭ എന്ന് പറയും ഓക്കെ അങ്ങനെയാണ് ഈ മക്കളെ ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾ ഇത്രയും ഓർത്തു വെക്കുക ഈ ഒരു സംഭവം വരെ ഓർത്തു വെക്ക ുവരിയിലുണ്ടായ ആ സ്ട്രൈക്ക് കാരണം എംബററിന് ചാർ എംബറന് ഒരു ഡ്യൂമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണ സഭ നിർമ്മിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് സോ മക്കൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലൊക്കെ ആയപ്പോഴത്തേക്ക് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലൊക്കെ ആയപ്പോഴത്തേക്ക് ലോകത്തിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിച്ചു എന്താ ആ ലോകം ഒരു വലിയൊരു വിപത്തിന് നേരിട്ടു എന്താ വിപത്തിന്റെ പേര് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് അറിയപ്പെടും അല്ലെ എന്താണ് ആ ഒന്നാം ലോക മഹായുദ്ധം എന്നറിയപ്പെടുന്നുണ്ട് ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫസ്റ്റ് വേൾഡ് വാറിൽ ആര് പങ്കെടുത്തു എന്നാ പറയുന്നത് റഷ്യ പങ്കെടുത്തു എന്നാ പറയുന്നത് റഷ്യൻ്റെ അന്നത്തെ ആയിരുന്ന നിക്കോളാസ് രണ്ടാമൻ ആരായിരുന്നു നിക്കോളാസ് രണ്ടാമനാണ് ഇത് ചെയ്തത് നിക്കോളാസ് രണ്ടാമൻ അന്ന് സാർ ആയിരുന്നു ആ രണ്ടാമൻ എന്ത് ചെയ്തു ഡ്യൂമയുടെ എന്താ ഡ്യൂമ നമ്മൾ മുന്നേ കണ്ടു ഡ്യൂമ എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അഥവാ നിയമനിർമ്മാണ സഭയാണ് പീപ്പിൾ ആണ് ആളുകൾ റെപ്രസെൻ്റ് ചെയ്ത അവരുടെ അവരുടെ ആ ഇഷ്ടക്കീടിനെ അവഗണിച്ചുകൊണ്ട് അപ്പോൾ അതായത് റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു കാരണവശാലും വേൾഡ് വാറിൽ പങ്കെടുക്കാൻ പാടില്ല ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കരുത് എന്നുള്ള ആ ഒരു ഒരു നിർദ്ദേശം അനുസരിക്കാതെ നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് ഈ വേൾഡ് വാറിൽ പങ്കെടുത്തു േ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പങ്കെടുത്തപ്പോൾ സോവിയറ്റ് അതായത് അന്നത്തെ റഷ്യ സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേൾഡ് വാറിൽ കുറേ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും റഷ്യ പങ്കെടുത്തപ്പോൾ ആ രാജ്യം അതായത് നമ്മുടെ റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയി ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫുഡ് ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ രാജ്യത്ത് എന്തുണ്ടാവും പൈസ നഷ്ടം ഉണ്ടാവും അല്ലെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഭക്ഷ്യ ഭക്ഷ്യ ലഭ്യത കുറയും വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറയും ഒരുപാട് ആളുകൾ മരിക്കും അതേപോലെ തന്നെ എവിടെയും പറയുന്നത് ഈ റഷ്യയിലും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ അതായത് വിമൻ എന്ത് ചെയ്തോ സ്വാഭാവികമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയപ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയപ്പോഴത്തേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു എന്താണ് ഒരു മാർച്ച് ഒരു സ്ട്രൈക്ക് സംഘടിപ്പിക്കുകയുണ്ടായി ആ സ്ട്രൈക്കിന്റെ ഫലമായിട്ട് എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ സ്വാഭാവികമാണ് അവിടെ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഒരു ഇടക്കാല ഗവൺമെന്റ് ആ റഷ്യയിൽ വരികയാണ്

കുറച്ചാളുകൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്തു ഇത് ഇഷ്ടപ്പെട്ടില്ല ആർക്കായിരിക്കും ഇഷ്ടപ്പെടാതിരിക്കുക അത് പറയുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചില്ല മക്കൾ ഈ പ്രൊവിഷണൽ ഗവൺമെൻറ് അതായത് ഈ ഭരണ രാജഭരണത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പ്രൊവിഷ്യൽ ജനങ്ങൾ ഭരിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയും എന്താണ് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയും അതിനെയാണ് കേട്ടോ കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക കിട്ടി അടിപൊളിയാണ് സോ മക്കളെ അങ്ങനെ ഫെബ്രുവരി റവല്യൂഷൻ കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം രാജഭരണത്തിൽ നിന്ന് എങ്ങോട്ട മാറിയത് ജനങ്ങൾ ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നതിനാണ് നമ്മൾ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുക അന്നത്തെ റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരി ആയിരുന്നു ശരിക്കും ഫെബ്രുവരി ആയിരുന്നില്ല അത് നമ്മൾ ഇന്റർനാഷണൽ കലണ്ടർ പ്രകാരം അതായത് വേൾഡിലെ മൊത്തത്തിലുള്ള കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരി ആയിരുന്നില്ല പക്ഷേ റഷ്യയിലുള്ള കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരി ആയിരുന്നു അതുകൊണ്ടാണ് അതിന് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞു ഫെബ്രുവരി പ്രദേശം കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു കൂട്ടം ആളുകൾക്ക് അലക്സാണ്ടർ കെറിൻസ്കി അധികാരത്തിൽ വന്നത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ആരായിരിക്കും മക്കളെ മക്കൾ ചിന്തിച്ചു നോക്കിയാൽ അവിടെ മൈനോറിറ്റി ആയിട്ട് മെൻഷെവിക്കളുണ്ട് മെജോറിറ്റി ആയിട്ട് ഭൂരിപക്ഷമായിട്ട് ആരാണ് ഉണ്ടായത് ബോൾഷെവിക്കുകളാണ് അതിന്റെ നേതൃത്വം വഹിച്ചത് ആരാണ് ലെനിനിയും ട്രോഡ്സ്കിയാണ് നമ്മൾ കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷത്തിന് അവിടെ വെച്ചുകൊണ്ട് ആ മൈനോറിറ്റി എന്ത് ഭരിക്കണം എന്നുള്ള ഒരു തോട്ട് അവരുടെ ഉള്ളിൽ വന്നു അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്തു അലക്സാണ്ടർ കെറിൻസ്കിയുടെ ആ നയങ്ങൾക്കെതിരേക്ക് എന്ത് ചെയ്തു ലെനിനും ട്രോട്ട്സ്കി അടക്കമുള്ള കുറച്ച് ആളുകൾ കുറച്ച് ബോൾഷെവിക്കുകൾ എന്ത് ചെയ്തു ആ പ്രതിഷേധിച്ചു അവർക്ക് അതിനെതിരെ അവരെന്ത് ചെയ്തു നിങ്ങൾ ഇനി പാടില്ല നിങ്ങളധികാരത്തിൽ വരാൻ പാടില്ല ഞങ്ങളാണ് വരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ടാക്കി സ്വാഭാവികമായിട്ട് ഈ ബോൾഷെവിക്കുകൾ എന്താക്കി എന്ന് പറയുന്നത് മക്കളെ ഈ ബോൾഷെവികൾ ആയിട്ട് അവരുടെ അതായത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾഷെബിക്ക് ആംഡ് ആയിട്ടുള്ള നോക്കിയ ആയിട്ടുള്ള മെയിൻ അതായത് ഇപ്പോൾ ബോൾ ആ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അതിനെ തറം പറ്റിച്ചിട്ട് വേണം ഇവർക്ക് കയറാൻ പറ്റുക അപ്പോൾ അലക്സാണ്ടർ കറൻസിക്ക് എന്ത് ചെയ്താലും അവിടെ നിന്ന് ഇറങ്ങുന്നില്ല അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്നാൽ പറയുന്നത് ആംഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നത് ആംഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ വിപ്ലവങ്ങൾ സാധിച്ചു വിപ്ലവങ്ങൾ ചെയ്തു വിപ്ലവം ചെയ്തപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അലക്സാണ്ടർ കരൻസിക്ക് എന്ത് ചെയ്യണം അവിടെ ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു ആ പ്രൊവിഷണൽ ഗവൺമെന്റ് അവിടെ ഇല്ലാണ്ടായി എന്നാ പറയുന്നത്

ഇങ്ങനെ പ്രൊവിഷണൽ ആയിട്ടുള്ള അലക്സാണ്ടർ കെറൻസ്കിന്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തിട്ട് ലെനിൻ അധികാരത്തിൽ വന്നതിനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട് മക്കളെ അതിനെ നമ്മൾ ഒക്ടോബർ എന്ന് പറയും എന്താണ് ഒക്ടോബർ എന്ന് പറയും ഒക്ടോബർ ആണ് ഓക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ അതും പഠിച്ചു എന്താണ് ഒക്ടോബർ റവല്യൂഷൻ എന്ന് കണ്ടോ എന്താണ് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് കണ്ടോ ഓക്കെ ഇപ്പൊ ഒന്നും കൂടെ സാർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം ഫെബ്രുവരി റവല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് ഒരു ജനങ്ങൾക്ക് വേണ്ടി അതായത് പ്രൊവിഷണൽ ഗവൺമെന്റ് ആക്കിയും ആ ഒരു ചേഞ്ചിൽ അവിടെ നിന്നുള്ള ആ ചേഞ്ചിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത് അതിന്റെ ശേഷം വന്നിട്ടുള്ള ഈ പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ലെനിൻ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്ത ആ ഒരു വിപ്ലവത്തിനെയാണ് എന്ന് പറയുന്നത് ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ രണ്ടു തമ്മിൽ വ്യത്യാസം എന്റെ മക്കള് ഓർത്തു

കിട്ടി അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആയിട്ട് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ ഈ ഭാഗത്ത് നിന്ന് റഷ്യൻ റവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ക്ലിയർ ആയിട്ട് ഇത് കൃത്യമായിട്ട് എൻ്റെ മക്കൾക്ക് പരീക്ഷ പേപ്പറിൽ എഴുതാൻ പറ്റണം പറ്റിയിരിക്കും ഉറപ്പാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു സന്തോഷ വാർത്ത കൂടി സാറിന് പറയാനുണ്ട് സമക്കല്ലെ എന്താണെന്ന് കഴിഞ്ഞാൽ ഇതാ ഇതാണ് നമുക്ക് ഫൈവ് ട്വൻ്റി ഔട്ട് ഓഫ് ഫൈവ് ട്വൻറ്റി കിട്ടിയ ഒരുപാട് ഒരുപാട് മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തില് നമ്മൾ എക്സാമിനറുടെ കൂടെ പഠിച്ചവർ അതേപോലെ തന്നെ ഫൈവ് നയൻറ്റീൻ കിട്ടിയവരുണ്ട് ഫൈവ് എയ്റ്റീൻ കിട്ടിയവരുണ്ട് ഓക്കെ മക്കളും ചിന്തിച്ച് നോക്കി ഇതുപോലുള്ള അടിപൊളി കിട്ടില്ല റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാച്ചിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മക്കളെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അത് സത്യമാണ് നമ്മുടെ ബാച്ചിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പാക്കേജാണ് ഓക്കെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ റിസൾട്ട് ഇല്ലാന്ന് നിങ്ങൾ പോയില്ല അതാണ് ആയിട്ടുള്ള മേജറായിട്ടുള്ള ആയിട്ടുള്ള ഒരു സവിശേഷത ഒരു 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 പെക്യൂലിയാരിറ്റി എന്നൊക്കെ പറയില്ല നമ്മൾ ആ സാധനം ഓക്കെ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് എങ്ങനെയാണ് നമുക്ക് സാർ പത്താം ക്ലാസ്സിൽ വാങ്ങിക്കാൻ പറ്റിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ്യാ ബാച്ചാണ് മക്കളെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എ പ്ലസ് എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ സ്വപ്നമല്ല അത് നിങ്ങൾക്ക് കൈ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുമായിരിക്കും അതിന് നിങ്ങൾ സ്വപ്നം കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞു എന്നാണ് അർത്ഥം നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ മക്കൾ ഇവിടെ എല്ലാം കിട്ടും എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് കിട്ടും അതുപോലെ തന്നെ നോക്കിയ ഫീച്ചേഴ്സ് ഉണ്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും നിങ്ങൾക്ക് എപ്പോൾ ഇഷ്ടമുള്ള ടൈമിൽ ഇരുന്ന് കാണാം ഓക്കെ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഡൗട്ട് തോന്നി നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക ജസ്റ്റ് ആ ഒരു ടോപ്പിക്ക് മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാ റെക്കോർഡ് ക്ലാസ്സസ് കിട്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ പി ഡി എഫ് ആയിട്ടുള്ള ക്ലാസ് നോട്ട്സ് കിട്ടും ഓക്കെ സാറുമാർ നിങ്ങൾക്ക് അല്ലെങ്കിൽ മിസ്സ്മാർ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുന്ന ആ കിഡിലുമായിട്ടുള്ള ഷോർട്ട് നോട്ടാക്കിയിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് എൻ്റെ മക്കൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ പഠിച്ചാൽ മതി വെറുതെ വായിച്ച് നോക്കിയാൽ മതി കിട്ടും അതുപോലെ തന്നെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും എന്തായാലും മക്കൾക്ക് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ ഓക്കെ ഏതെങ്കിലും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിങ്ങൾ അവിടെ എഴുതി വെക്കുക ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ ചോദിക്കുക വാ മനസ്സിലാക്കി എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടും ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും സെയിം സാധനമായിട്ട് ആ പി വൈക്ക് വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഓക്കെ കഴിഞ്ഞ കൊല്ലം എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇത് സംഭവം എങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതല്ല എൻ്റെ മക്കൾ തല തല പോസ്റ്റിങ്ങിന് ആലോചിക്കേണ്ട നമ്മൾ എന്നെ മക്കൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നോക്കി ഫൈവ് ട്രിപ്പിൾ നയനാണ് ഈ പ്രൈസ് വരുന്നത് മക്കൾ ഒന്ന് ആലോചിച്ച് വെക്കുക ഈ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ വാട്സപ്പ് എന്തെങ്കിലും മക്കളൊന്നും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓക്കെ ആണ് നിങ്ങൾ അടിപൊളിയാണെന്ന് എൻ്റെ മക്കൾക്ക് തോന്നുകയാണെങ്കിൽ കിടിലമായിട്ട് ചെയ്യാം ഓക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന് സാർ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഓക്കെ അത് ഉറപ്പാണ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക മന്ത്ലി കമ്പനി എക്സാം മോഡൽ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അവിടെ എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആണ് എൻ്റെ മക്കൾക്ക് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഗൈഡും കിട്ടുന്നതായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതോളം രൂപ വരെ വരുന്ന അത്രയും ഗൈഡ്സ് എൻ്റെ മക്കൾക്ക് കിട്ടുന്നതായിരിക്കും ഫ്രീ ആയിട്ട് ലിമിറ്റഡ് ലിമിറ്റഡ് ഓഫറാണ് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ടാവും എന്നാൽ എൻ്റെ മക്കളെന്തെയ്യാ എത്രയും പെട്ടെന്ന് ആ ദ ഫസ്റ്റ് പേഴ്സൺ ആയി മാറുക എന്നുള്ളതാണ് നോക്കേണ്ടത് ഈ ലിമിറ്റഡ് ഓഫർ കഴിയുന്നതിന് മുന്നേ ഓക്കെ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ കിട്ടിലുമായിട്ട് പഠിക്കുക ഈ ഗൈഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് മതി വേറെ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇത്രയും കാര്യങ്ങളുള്ള നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക എൻ്റെ മക്കൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതാണ് പ്രൈസും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് എനിക്ക് കൂടുതൽ എൻ്റെ മക്കൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി ഓക്കെ വെറുത്തായിരിക്കും സാറിൻ്റെ ഗ്യാരണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം ഹാപ്പി ലേണിങ്